മലയാളിയാണോ? ഹലോ. ഹലോ ഹലോ ആ ബ്രോ, എടാ മലയാളിയാണോടാ. അപ്പൊ കേസ് എല്ലാം പുതുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിളിച്ച വെള്ളം പോയി സോളോ വേഴ്സസ് കൂടെ റാങ്ക് മാച്ചിനെ കാണാൻ പോകുന്നൊക്കെ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാതെ ഇന്നത്തെ വീഡിയോന്റെ കമന്റ് ബോക്സ് എനിക്ക് മൊത്തം പൊങ്കാലായിരുന്നു. കാരണം ഒരു എനിമിനെ ടീം അപ്പ് ആയിട്ട് നൈസായിട്ട് അവനെ കൊന്നു പറഞ്ഞിട്ടൊക്കെ എന്തായാലും ആ ഒരു രീതി ചിന്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ വേറൊരു ചിന്തിച്ച ആൾക്കാരുണ്ടൊക്കെ എന്തായാലും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോശമായി പോയിരുന്നു. പക്ഷെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ബ്രോ ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് അത്. സോ വേറെ ലെവലാണ് ബ്രോയിന്റെ വീഡിയോക്ക് മാത്രം ഇങ്ങനത്തെ കാണാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു ഒരുപാട് പേരുണ്ടൊക്കെ. ജസ്റ്റ് എന്താ ജസ്റ്റ് കുറെ കില്ലിംഗ് അല്ലെങ്കിൽ എടുത്ത് മെസ്സ് കാണിച്ച് എന്താണ് അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ മെസ്സ് രീതി കമന്റ് ഒക്കെ പറഞ്ഞ് ചുമ്മാ ലോക്കൽ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പ്രസന്റ് ചെയ്യും ഒരു താല്പര്യമില്ല. സോ അതുകൊണ്ട് കുറച്ച് എന്തായാലും അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിട്ടൊക്കെ ചെയ്യിപ്പിച്ച് നിങ്ങൾ ഒരു സെക്കൻഡ് കുറച്ചൊക്കെ ഒന്നും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, എന്നാലും അങ്ങനെ ചെയ്ത ഓരോ ആൾക്കാരുണ്ട്. ജസ്റ്റ് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു സ്കോറിന്റെ കൂടെ അവസാനം വരുന്നുള്ളൂ ടീമപ്പായി നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്നാലും ഇറങ്ങിയ ക്ലോക്ക് ടവറാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയി, അതായത് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പോയി ഒരു കളിച്ച മാച്ച് അല്ല. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മൾ സാധാരണ എവിടെയാണ് എന്താണ് റാങ്ക് മാച്ചിലൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ സ്നേഹിച്ചിട്ട് സാധാരണ പോലെ കളിച്ച സമയത്ത് റെക്കോർഡായി പോയതൊക്കെ അബദ്ധം വെച്ച റെക്കോർഡായി പോയി ഒരു കിടക്കാൻ മാച്ച് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും റെക്കോർഡ് ആയതിനു ശേഷം ഐ മീൻ ഞാൻ ഒരു മാച്ച് കഴിഞ്ഞ ശേഷം റെക്കോർഡ് നോക്കുമ്പോൾ എന്റെ പൊന്നു മോനെ ഓണായി കിടക്കുന്നു. ഓക്കെ, സത്യമാണ് എനിക്ക് ലെഡ് പൊട്ടി മനസ്സിൽ. ഓക്കെ, എന്തായാലും അത്ര സന്തോഷം തോന്നിയ വേറെ ഒരു മാച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിനകത്ത് ടീം അപ്പ് വന്നൊരു സ്കോർ ഉണ്ട്. അതിനെ നമ്മൾ നൈസായിട്ടുള്ള സ്കോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ അവനെ കൊല്ലുവാണെങ്കിൽ അവന്മാർ ചീത്ത പറയും, ഇല്ലെങ്കിൽ നമ്മൾ ഐ മീൻ അവന്മാർ നമ്മളെ കൊല്ലുവാണെങ്കിൽ നമ്മൾ ചീത്ത പറയും. ഓക്കെ, എന്നാലും ചീത്ത പറയാനുള്ള ഉറപ്പാണ്. എന്തായാലും ഈ ഒരു മാച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞ ശേഷം ആരാരാണ് ചതിക്കുന്നത്, അതായത് ഇതിനകത്ത് മാച്ച് ചതിക്കുന്നുണ്ടോ, അതോ മാസ് കാണിക്കുന്നുണ്ടോ, പെവർ കാണിക്കുന്നുണ്ടോ, സ്നേഹമാണോ, സ്പ്രെഡ് ലവ് ആണോ, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മാച്ചിട്ട് മൊത്തം കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞത് നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ക്ലോക്ക് ടവർ ആയിരുന്നു. ക്ലോക്ക് ടവർ മൊത്തം ആൾക്കാർ ഇരിപ്പുണ്ട്. ഓക്കെ, എന്നാലും എവിടെ തിരിഞ്ഞാൽ ആൾക്കാരാണ്. സോ എന്നാലും ഇറങ്ങി ഇവിടെ സ്പാസ് കിട്ടി. സ്പാസ് ഞാൻ തമ്മിൽ ഒരിക്കലും ചേർത്തില്ല. ഓക്കെ, ഏഴരശ്ശേരി കൂടെ പഠിക്കുന്നവരാണ് നമ്മുടെ സ്പാസ് വെച്ചിരിക്കുന്നത്. അതേപോലെ കൂടെ തന്നെ കാർണിയിട്ട്. ഓക്കെ, ഒരുപാട് പേര് പിന്നെ പിന്നെ ചോദിക്കുന്നുണ്ട് നമ്മൾ എത്ര വട്ടം മണിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്താ, നമ്മളൊക്കെ എം ഐ ടു ബി എ ഡബ്ല്യൂ ഒക്കെ എന്തുകൊണ്ടാണ് ബ്രോ എടുക്കാത്തത് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിന് ഒരു കാര്യം പറഞ്ഞാൽ, അതായത് നമ്മുടെ പി സിക്ക് തെളിക്കുമ്പോൾ മാത്രം നമ്മൾ ചെയ്തിട്ട് എന്താ സ്നൈപ്പറൊക്കെ എടുത്ത് പ്ലേ ചെയ്തോളൂ. അല്ല സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. ഓക്കെ, എന്നാൽ നമ്മൾ ഇതിനകത്തൊക്കെ ലോബി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ചുമന്ന ഷർട്ടിട്ട് ഒരു കാട്ടുകാരൻ നമ്മൾ ഇമോട്ടൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും നമ്മുടെ മനസ്സിലായിട്ടാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും അവൻ തന്നെയാണ് നമ്മുടെ അടുത്ത് വന്ന്. ഇവൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എന്താ കാര്യം മനസ്സിലായി, ഇവൻ തന്നെയാണ് അവൻ. ഓക്കെ, എന്തായാലും ഞാനായിരുന്നു ബോഡി ഫസ്റ്റ് വന്നു. സോ എന്തായാലും അവൻ്റെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു നെച്ചിട്ട് അടിച്ചിട്ട്. കാരണം ഇൻ കേസ് പണി കിട്ടിയാൽ വിചാരിച്ച് നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവൻ പോയി പൊക്കട്ടെ വിചാരിച്ചാൽ നിന്ന്. പക്ഷേ പൊക്ക നിന്നില്ല. എടാ പൊക്കട, എടാ നിന്റെ ടീമല്ല പോയി പൊക്കട, ഇത് കളിക്കാതെ ഈ ഇന്ന് ചെയ്യാൻ പാടില്ല. എടാ പൊക്കട, അവനെ ഇവരാണെ പൊക്കുന്നില്ല തോന്നുന്നു. കേസ് എനിക്ക് അറിയത്തില്ല ഇവരെന്താ അവനെ പൊക്കാത്ത ദിവസം. അതായത് എന്നോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണോ കൺഫേം ചെയ്യാൻ വേണ്ടി തന്നെയാണ് തോന്നുന്നൊക്കെ അവൻ പൊക്കാതിരിക്കുന്നത്. കാരണം ഇവനിപ്പോൾ കൊന്നതിന് ശേഷം എൻ്റെ പേരോടെ കാണിക്കും, അതായത് മീഗേമർ കിൽ എന്ന് കാണിക്കും. ഇവന് കൺഫേം ചെയ്യാലോ മീഗേമർ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ നോക്കിയത്. പക്ഷേ എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇവരുടെ സ്കോറിൻ്റെ ഫുൾ നമ്മളിപ്പോൾ സ്റ്റീം അപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായത്, അതായത് നമ്മളിപ്പോൾ കൊന്നവൻ. ഓക്കെ, നമ്മളിപ്പോൾ കൊന്നവൻ എന്തായാലും ഇവൻ്റെ ടീമല്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇവൻ കൊല്ലട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് നിന്നത്. സോ എന്തായാലും ആ ഒരു കിലോ കുമ്മനടിക്കും ചോദിച്ചു. പക്ഷേ ഓക്കെ, നല്ലവനാണ്. ഞാൻ ആ കുമ്മൽ അടിച്ചിട്ടില്ല, തൊട്ട് പോലും ചെയ്തില്ല. ഓക്കെ, തൊടു പോലും ചെയ്തില്ല. സ്വന്തം ആ ഒരു കിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും അവൻ്റെ ടീം ഐ മീൻ നോക്കായി കിടക്കുന്ന ഐ മീൻ നമ്മളിപ്പോൾ കില്ലെടുത്തവൻ ഇപ്പോൾ നമ്മുടെ ടീം അപ്പോൾ അവൻ്റെ ടീം അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്നാലും കേസ് ഇവനിപ്പോൾ ഇടയ്ക്ക് ഇവൻ നമ്മളെ കൂട്ടി വിളിച്ചോണ്ട് പോയിട്ട് നമ്മളെ കൊല്ലാണെങ്കിൽ ഇവന്മാർ ഇവൻ്റെ ടീമിനെ ഫുള്ളൊക്കെ നൈസായിട്ട് റിവൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവന് വേണ്ടി ഞാൻ കൂറ് വെക്കുന്നു. ഓക്കെ, ഇവൻ ഗ്ലൂ ആയിട്ട് കൊടുക്കുന്നു, ഇവനെ കൊല്ലാൻ വരുന്ന എനിമീസിനൊക്കെ ഞാൻ കൊല്ലുന്നു. സാധാരണ നമ്മളിപ്പോൾ ടീം അപ്പൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് നോക്കുന്നതാണ്. നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഓക്കെ, അതായത് എന്താണ് നമുക്കൊന്നും വരാൻ പാടില്ല. ഇപ്പോൾ ഒരു സ്കോഡ് മുമ്പിൽ നിൽക്കുകയാണ് ഇവന്മാരെ അങ്ങ് പറഞ്ഞുവിടും. ഇവന്മാർ പോയി മാസ് കഴിച്ച് പുറമെ ചെയ്യുമ്പോഴത്തേക്ക് അവരടിച്ച് തൂത്തുവാരിക്കും. അതായത് എനിക്ക് ആ ടീം ഐ മീൻ എനിമി ടീം ഈ നമ്മുടെ ടീം നമ്മുടെ ടീം അപ്പം ഈ ടീമിനെ നൈസായിട്ട് ഒന്ന് തൂത്തുവാരി കൊന്നു കഴിഞ്ഞിട്ട് മറ്റന്മാർക്ക് അത് ലൈഫ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ നൈസായിട്ട് തൊട്ടുവിട്ട് അവന്മാരെ തീർന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ എന്തായാലും അങ്ങനത്തെ രീതിയിലേക്ക് യൂസ് ചെയ്യുന്ന വിചാരിച്ചാൽ ഇവനെ കൂടെ കൂട്ടി. പക്ഷേ ഇവരുടെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, എന്നാലും ഇവന് വേണ്ടി റിവൈവ് ചെയ്യുന്നത്, ഇവർ ഗ്ലൂട്ട് കൊടുക്കുന്നത്, ഇവർ വേണ്ടി വിടുവെക്കുന്നത് എല്ലാം ഒരുപാട് അടുമക്കണ്ണിയെ പോലാണ് ഇവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാലും കൂടെ ഓത്താൻ പറ്റുന്നവനാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത്ര നേരമായിട്ട് അവനൊന്നും കൊന്നിട്ടില്ല. പക്ഷേ ചിലവന്മാരുണ്ടൊക്കെ, ചിലവന്മാരുണ്ട് ലാസ്റ്റ് സ്കോറിൽ ഒറ്റയ്ക്ക് ആവുകയാണെങ്കിൽ നൈസായിട്ടുണ്ട് ടീമപ്പിനോട് ഒരു തെണ്ടി പരിപാടി കാണിക്കും. ഓക്കെ, ടീം അപ്പ് ആവുന്ന പോലെ കാണിച്ചിട്ട് നൈസായിട്ട് എന്താണ് ജസ്റ്റ് അവസാനം ടീം മൊത്തം ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ഉമ്പാവ ആമ്പലാമ്പലാക്കുന്ന പോലെ എന്താണ് കൊന്നു കളഞ്ഞൊരു അവസ്ഥ കാണാൻ പറ്റും. സ്വന്തം ഇവരിപ്പോൾ പൊക്കുന്നുണ്ട്. പൊക്ക് സ്ഥലത്ത് ഞാൻ ഗ്ലൂ ആയിട്ട് ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ എം വൺ ഫോർ വിത്ത് വയ്യായിരുന്നു. സോ നൈസായിട്ട് ഒരുത്തിനെ അടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ പൊക്കുന്നുണ്ടപ്പോൾ നമ്മൾ ഐ മീൻ നമ്മുടെ എനിമി ഫ്രണ്ടിനെ നൈസായിട്ട് കൊല്ലാൻ വേണ്ടി വന്നിടത്തിനാണ്. സ്വന്തം അവനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് മറ്റവനെ പൊക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ടീമിനെ മൊത്തത്തിൽ കൊണ്ടുവന്ന ശേഷം നമുക്കിട്ടുള്ള പണി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് എൻ്റെ കൂടെ ഇപ്പോൾ ടീമായിട്ട് ഐ മീൻ എൻ്റെ കൂടെ ഇപ്പോൾ ടീം അപ്പായി നിൽക്കുന്ന ഒരുത്തരാണ് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ സ്കൂൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ സ്കൂളിൽ ബാക്കി മൂന്ന് പേരും ഡെത്തായി കിടക്കുവാണ്. സോ നിങ്ങൾ നൈസായിട്ടുണ്ടല്ലോ, നിങ്ങൾ നൈസായിട്ട് മറ്റവന്മാരെ പൊക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് വിചാരിക്കും. ഓക്കെ, എന്തായാലും ആ ഒരു ടീമിൽ ഐ മീൻ നിങ്ങളുടെ ടീമിനെ ഫുൾ ആൾക്കാരെ വന്നതിന് ശേഷം എന്നെ നിങ്ങൾ കൊല്ലുമല്ലോ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്തായാലും കേസ് ഈ ഒരു സമയത്ത് ഐ മീൻ അവനെ പൊക്കാൻ സമ്മതിക്കാതെ നൈസായിട്ട് അവനെ കൊല്ലാണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ വയറ് നിറഞ്ഞു. സോ അതുകൊണ്ട് കേസ് അതുകൊണ്ട് മാത്രം ഇപ്പോൾ അവനെ കൊല്ലായിരിക്കുന്നത്. ബട്ട് ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഇവൻ്റെ ടീമിങ്ങാനും മൊത്തം താഴെ വീണ് താഴെ വന്നതിന് ശേഷം എന്നെ അങ്ങനെ കൊല്ലാനുള്ള പ്ലാനാണെങ്കിൽ
പൊന്നു മുരെ കാലം വരെ പിത്തിമേറ്റ് അടിക്കും. ഓക്കെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് എന്തായാലും എന്താണ് ഇവനെ സ്കോഡിലേക്ക് വിളിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. അതേപോലെ എന്താണ് തുടക്കത്തിൽ നിങ്ങൾ ചെറിയൊരു ടീച്ചർ കൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അവനെ വിളിച്ച് വരുന്നത്. ഓക്കെ എന്തായാലും അവൻ എംടറൊക്കെ തീർന്നു, എന്റെ മോനെ എന്റെ എംട മാക്സ് എന്ന് അവൻ ലോബി കണ്ടിട്ടുണ്ട് തോന്നുന്നു. അതായത് ആ ഒരു ഇമോട്ട് ടേക്ക്. ഓക്കെ എന്തായാലും അവന്റെ ടീമേറ്റിംഗ് കണ്ട് ഇവരുടെ വരുവാണെങ്കിൽ മെസ്സ് കാണിക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സ്കോഡിലെ ഫുൾ ആൾക്കാർ വരുവാണെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഒരുത്ത മാത്രമേ ഒരുത്ത മാത്രമുള്ളൂ. ഓക്കെ എനിക്ക് തോന്നുന്നു ഇവന്മാർ ഡിയോ വേഴ്സസ് സ്കോഡാണ് തോന്നുന്നത് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ സോളോ വേഴ്സസ് സ്കോഡ്, അവന്റെ ഡിയോ വേഴ്സസ് സ്കോഡ്. ഓക്കെ എന്തായാലും ഞാൻ സോളോ വേഴ്സസ് സ്കോഡാണ് ഞാൻ ഇറങ്ങിയത്, ഇവന്മാർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. കുറച്ച് നടക്കുന്നൊരു കാര്യം പറഞ്ഞത്. ഓക്കെ എന്നാൽ ഞാൻ ഫാക്ട് ടൈം ഇവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ആ ഒരു പൊക്കുന്ന സ്ഥലമുണ്ടല്ലോ പോസ്റ്റ് നോക്കി. സോ എന്തായാലും അവർ പോസ്റ്റ് നോക്കിനെ പൊക്കുന്ന സ്ഥലത്ത്, അതായത് ആ ടോക്കൺ കൊടുത്ത് പൊക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇവന്മാർ ടോക്കണെ കിട്ടിയിരുന്ന സീനുണ്ട്. അതേപോലെ എനിക്ക് എ ഡബ്ല്യൂ മക്ക് ഇമാർ എടുത്തിരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഓക്കെ എന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അതായത് എന്താണ് എന്നെ എന്താ സ്നൈപ്പർ ഗെയിം പ്ലേ കണ്ടിട്ട് ഫ്രണ്ടായി മെസ്സ് കണ്ടിട്ട് പവർ കാണിക്കാൻ വേണ്ടി വന്ന ഐ മീൻ എന്റെ കളി കണ്ട് ഫിയർ ആയ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നൊക്കെ വിചാരിച്ചു നൈസായിട്ട് ഞാൻ വലിയ കാര്യത്തിൽ നിൽക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി സോമാറിന്റെ ലൈവിലും കാണാറുണ്ട്. സോ എന്തായാലും ലാസ്റ്റ് അത് കണ്ട് ചിരിച്ച് പണ്ടറാണ് ഇപ്പോൾ. ഓക്കെ എന്തായാലും നമ്മളവിടെ പൊക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ എന്തായാലും അമ്മ ഇവിടുന്ന് പൊക്കുന്നു. ഓക്കെ ഓക്കെ പൊക്കാൻ വേണ്ടി ആയിരിക്കും ടീമിറ്റിനെ മൊത്തം പൊക്കാൻ വേണ്ടി ആയിരിക്കും വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് അമ്മ ഇടിച്ച് കാണിക്കുന്നത്. എന്താ മോനെ, എന്താടാ, എന്താ കൂട്ടാ, എന്താ പറ്റിയേ, ലാൻഡ്മൈൻ വല്ലതും ആണോ, അറിയത്തില്ല. ഓക്കെ അമ്മ എനിക്ക് ടോക്കൺ തരാൻ വരുമ്പോഴത്തേക്കും എന്തോ മോനെ എനിമി. ഓക്കെ നൈസറ്റ് ഒരു എനിമിനെ കണ്ട് നൈസറ്റ് ഒളിച്ച് നിന്ന്. ഓക്കെ നൈസറ്റ് അമ്മ എന്താ ചാ ചെയ്യട്ടെ, നമ്മൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട ചോദിച്ച് നൈസറ്റ് ഒളിച്ച് നിന്നാണ്. പെട്ടെന്ന് ഓക്കെ ഒരു ഹെൽപ്പെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ച് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ അവൻ നൈസറ്റ് നോക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ എന്നാലും ലാസ്റ്റ് വരൊക്കെ ലാസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ നൈസറ്റ് ടീം അപ്പ് ആകാൻ വേണ്ടി മാത്രം നമ്മൾ നോക്കത്തുള്ളൂ. കാരണം വീഡിയോ വേറെ ലെവലിൽ മാസ് കാണിക്കാൻ പറ്റും. ഓക്കെ അതേപോലെ തന്നെ കാണുന്ന ഗുമ്മു ആയിരിക്കും പറ്റുന്നത്തെ ആൾക്കാരുമായിട്ട് നമുക്ക് ടീം അപ്പ് ആകുന്ന ഒരു വേറെ ലെവൽ മാസ് തന്നെയാണ്. ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, അതായത് നിങ്ങൾ ഇതുവരെ ജസ്റ്റ് സോളോ അല്ല റാങ്ക്ഡ് മാച്ചിനകത്ത് അല്ലെങ്കിൽ ക്ലാസിക് മാച്ചിനകത്ത് അല്ലെങ്കിൽ ക്ലാഷ് കോണിനകത്ത് ഏറ്റവും കൂടുതൽ. ഓക്കെ ജസ്റ്റ് എത്ര പേരുമായിട്ട് നിങ്ങൾ നൈസായിട്ട് ടീം അപ്പ് ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും. ഓക്കെ ഒരുപാട് പേര് മിക്കവാറും ടീം അപ്പ് ആയിട്ടുള്ള ക്ലാഷ് കോഡ് മാച്ചിനകത്തായിരിക്കും. പക്ഷേ ക്ലാഷ് കോണിനകത്ത് പെട്ടെന്ന് ടീം അപ്പ് ആകാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഒരു റാങ്ക് മാച്ചിലൊക്കെ ആയത് നമ്മുടെ ഫുൾ മാപ്പും ഗെയിം പ്ലേക്കകത്തൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ടീം അപ്പ് ആകാൻ ഭയങ്കര പാടാണ്. ഓക്കെ എന്തായാലും നമ്മൾ എ ഡബ്ല്യൂ കിട്ടിയിട്ടുണ്ട്. സോ എന്റെ ഫാൻസ് ആണ് തോന്നുന്നു എനിക്ക് അതായത് സത്യഭ്യാസം ആണ് തോന്നുന്നു. ഓക്കെ ബട്ട് എന്തായാലും കേസ് എനിക്ക് എ ഡബ്ല്യൂ ഒന്നും വേണ്ട മനസ്സേ. ഞാനിപ്പോൾ ഫോണിലായതുകൊണ്ട് എനിക്ക് എന്താണ് ജസ്റ്റ് ആ എ ഡബ്ല്യൂ എനിക്ക് മാത്സ് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് വേണ്ട എൻ്റെ മോനെ സ്നൈപ്പറും ഒക്കെ തരുന്നു. ഓക്കെ സാധാരണ നമ്മൾ ലൈവൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം, അതായത് നമ്മുടെ ബോയൊക്കെ അത് ഡെയിലി സ്ട്രീം ചെയ്യാറുണ്ട്. അതിനകത്ത് ഞാൻ സ്നൈപ്പറിന് വേണ്ടി തേരെ പേര് എൻ്റെ സ്നൈപ്പറിനെ കണ്ടു, എൻ്റെ സ്നൈപ്പറിനെ കണ്ടു എന്നൊക്കെ വിളിച്ച് ഓടിപ്പാൻ നടക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്തായാലും ഇമാർക്ക് അത് മനസ്സിലായിട്ടാണ് തോന്നുന്നു നൈസൻ എനിക്ക് ആ സ്നൈപ്പർ തോന്നുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ എന്താ ചെയ്യാൻ നമ്മളവരെ മണ്ടക്കൊക്കെ അതായത് പീക്കിന് മണ്ടക്കി കയറാൻ നോക്കുന്നതെങ്കിൽ പുറകിന് മുമ്പിൽ നിന്ന് ആരൊക്കെ വച്ച് നോക്കുന്നു. ഓക്കെ എൻ്റെ ടീമേറ്റിനെ ഞാൻ തോന്നുന്നു നൈസൻ അടിക്കുന്ന ഐ മീൻ ടീമെന്ന് പറയാൻ പറ്റില്ല, എനിമി ഫ്രണ്ട്, അതായത് നമ്മൾ ടീമപ്പായ ഫ്രണ്ട്സ് തന്നെ എന്തോ നടക്കുന്നു. ഓക്കെ എന്തായാലും കൈതെറ്റിയ കാശ് നമ്മളിപ്പോൾ ജസ്റ്റ് മാപ്പിനകത്ത് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള ആൾക്കാർ ഗെയിം ഡിസൈൻ ചെയ്ത ആൾക്കാർക്കായി തന്നെ നമ്മളിപ്പോൾ ടീം അപ്പ് ആയതാണ്. ഓക്കെ എന്തായാലും കേസ് ആ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് നമ്മളിപ്പോൾ അറിയാതെ നമ്മുടെ ടീമേറ്റ് ഒരുത്തരെ അടിക്കുവാണെങ്കിൽ സാമാര ഉമ്പാവ അമ്പലാമ്പലാക്കി വിടും, അതായത് നമ്മൾ അടിച്ച് തൂപ്പാനാക്കി വിടും. ഓക്കെ അതുകൊണ്ട് നോക്കി കണ്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒക്കെ ഒന്നാമത് ഞാൻ ഡിഫോൾട്ട് സ്കോപ്പ് ഐ മീൻ സ്കോപ്പ് നമ്മൾ നൈസായിട്ടുണ്ട്, പ്രിസൈസ് സ്കോപ്പ് അല്ല, നമ്മൾ ആ ഒരു ഡിഫോൾട്ട് വെച്ചതുകൊണ്ട് ചുമ്മാ സ്കോപ്പ് ചെയ്താൽ തന്നെ എനിമിയുടെ മേലിലേക്ക് കൊള്ളുന്നുണ്ട്. സോ നൈസായിട്ട് യുവമാരുടെ മേലിലേക്ക് പോയ പൊന്നുമനെ അമ്മ കാലെ വരെ പിത്തിയിട്ട് അമ്മ അടിക്കും. സോ എന്തായാലും മാക്സിമം ഓക്കെ മാക്സിമം യുവമാരെ ഒഴിവാക്കിയിട്ട് മാത്രമേ കളിക്കാൻ വേണ്ടി നോക്കുന്നുള്ളൂ. അതായത് യുവമാരുടെ മേത്ത് സ്കില്ലിങ്ങനെ കൊണ്ട പൊന്നുമോനെ പണി പാടും. ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത്. സോ എന്തായാലും നമ്മൾ അത്യാവശ്യം എന്താ നമുക്ക് ആരെ പൊക്കാൻ ഇല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാണ്. കാരണം നമുക്ക് ഇതിന് മുമ്പ് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ പൊക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ നൈസായിട്ട് നമ്മൾ ടോക്കൺ ഉണ്ടായിരുന്നു ആ റിവേ പോയിന്റിന് അടുത്ത് വരെ അവർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ടീം അപ്പ് ആ സമയത്ത് ചുമ്മാ ചുമ്മാ വളവള സംസാരിക്കൊന്നും ഉണ്ടാവില്ല. സോ നൈസായിട്ട് കില്ല് പൊതുവെ എടുക്കാൻ ഉണ്ടാവത്തില്ല. ഓക്കെ എന്നാലും യുവമാർ പോയി കില്ലെടുക്കും ഇല്ലെങ്കിൽ അമ്മ നമ്മുടെ വരത്തില്ല. സോ മാക്സിമം ടീം അപ്പ് നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. സോ കില്ലെടുക്കുന്ന മാത്രം കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ അതിനുവേണ്ടി ക്ഷമിക്കും. ഓക്കെ എന്നാലും സ്കോപ്പ് ചെയ്തടിച്ച് കിടക്കാച്ച ഹെഡ്ഷോട്ട് കിടിച്ച് മെസ്സ് കാണിച്ചു. സോ അമ്മക്ക് നമ്മുടെ ഫാൻ ആയിക്കാണ്. ഓക്കെ ജസ്റ്റ് ആ ഒരു കാര്യം കമന്റ് ചെയ്യാം. അതായത് ഈ ഒരു ഹെഡ്ഷോട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് പ്ലീസ് ഒന്ന് ലൈക്ക്. ഓക്കെ ലൈക്ക്. അതേപോലെ ടീം അപ്പ് രണ്ടുപേരും വന്നേ രണ്ടുപേരും വരെയൊക്കെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഇല്ല പൊന്നു വരെ കാല വരെ പിത്തി വിട്ടടിക്കും. ഓക്കെ നൈസായിട്ട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ടീം അപ്പ് ആയി അമ്മക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ലൈക്ക്. ഓക്കെ പിന്നെ കാര്യം പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടീം അപ്പൊക്കെ ആയിട്ട് ജസ്റ്റ് കൊല്ലാൻ പാടില്ല കൊല്ലാൻ പാടില്ല. സോ അവരൊക്കെ ഒരു കാര്യം പറയുള്ളൂ, അതായത് ഞാൻ ആ ചെയ്തത് തെറ്റാണെങ്കിൽ സോറി ഗൈസ്, സോറി വെരി 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 സോറി, ഒരു 1000 വട്ടം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനത് പറയത്തില്ല, കാരണം ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ വേറെ ജന്മം ജനിക്കണം. ഓക്കെ നിങ്ങളൊക്കെ ആണല്ലോ കോടതി, ഓട എന്ന് പറയുന്നത് എനിക്ക് കൊണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല. കാര്യം വെച്ചാൽ നിങ്ങൾ പറഞ്ഞു, ഐ മീൻ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞു. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു. കാരണം ഫണ്ടിന് വേണ്ടിയാണ് ഭയങ്കര ഐ മീൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫണ്ടിന് വേണ്ടി എടുക്കുന്നത്. സോ അതായത് മാക്സിമം ഫണ്ടിൻ്റെ രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. ഓക്കെ എന്നാൽ നമ്മൾ നൈസായിട്ട് ചത്ത് പോയിട്ട് കാരണം ഒരു കാട്ടുവാൻ നൈസായിട്ട് ലോഞ്ചർ വെച്ച് നിന്നാണ്. ഓക്കെ ഇവനാണ് നമ്മളെ കൊന്നത്. സ്വന്തം നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവൻ അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അവിടെ ചക്കമാരുടെ പുലിക്കുട്ടികൾ രണ്ടുപേരാണ് നിൽപ്പോട്ടെ. ഇവൻ മണ്ടക്കേക്ക് ലോഞ്ചറുള്ള പരിപാടിയാണ് തോന്നി. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ നമ്മുടെ ചക്കമാരിമാരെ കൊല്ലുവോ എന്ന് കാര്യത്തില്ല. സോ നോക്കാം. ഓക്കെ എന്താ നോക്കാം. എന്തായാലും എന്തോ ഹാക്കറോ ഗൈസ്, ടീം അപ്പ് വിത്ത് ഹാക്കർ, എനിക്ക് വയ്യ, നാളത്തെ കണ്ട റിസൾട്ട്. ഓക്കെ ബൈ, എന്റെ പറയാൻ വേറെ. ഓക്കെ ജസ്റ്റ് ഇതേപോലെ തന്നെ നടക്കും. ഇവൻ സോ ഐ മീൻ ഇവൻ നൈസായിട്ട് ഗ്ലൂവാളിൻ്റെ അകത്തൂടെ ഒക്കെ പോയിട്ട് നൈസായിട്ട് മെസ്സ് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ഈ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം. ഓക്കെ ഏറ്റവും അവസാനം നൈസായിട്ട് ലാസ്റ്റ് ഉള്ള ഒരു പ്ലെയറിനെ നൈസായിട്ടുള്ള ഇവൻ
എന്താണ് ആ ഒരു ഗ്ലൂ വാൾട്ട് ആ ഒരു ടവറാണ്. ആ ടവറിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്ത് നാല് സൈഡിന് അനുസരിച്ച് ഗ്ലൂ വാൾട്ട് നിന്നിട്ട് ഒരുത്തം മാത്രം അനുസരിച്ച് ഗ്ലൂ വാളിന് അകത്തൂടെ കിരമ കിളിയെടുക്കും. അത് തന്നെ സത്യം പറഞ്ഞാൽ കിളിയും കിളിക്കും മാറിപ്പോയി. ഇത്രയും തന്നെ ടീം അപ്പ് ആയ ഒരു ഹാക്കറിന്റെ കൂടെ ആണല്ലോ കർത്താവ് എന്ന് ഞാൻ വിചാരിച്ചു. സ്വന്തം കുഴപ്പമില്ല, ഓക്കെ കുഴപ്പമില്ല. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല കിട്ടാൻ പോലത്തെ കില്ലിങ്ങനെ കിടക്കാൻ പറ്റി. സ്വന്തം അവരുടെ മുമ്പിൽ നമ്മുടെ പവർ ഒന്ന് കാണിക്കാൻ പറ്റി. സ്വന്തം യുവമാരെ മലയാളികളാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ എന്തായാലും ജസ്റ്റ് നമ്മൾ ചത്തു പോയിട്ടുണ്ട്. ബട്ട് എന്നാലും ഓക്കെ, ബട്ട് എന്നാലും എന്റെ റീസെന്റ് ലിസ്റ്റിൽ, ഓക്കെ എന്റെ റീസെന്റ് ലിസ്റ്റിൽ യുവമാരുടെ ഫ്രണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് റിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തായാലും നമുക്ക് യുവമാരെ ലോബി വിളിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഹലോ, മലയാളിയാണോ? ഹലോ 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 ആ ബ്രോ, എടാ മലയാളിയാണോടാ? നേ ബ്രോ, ഹിന്ദി. ഹിന്ദിയാണ്? രണ്ടുപേരും ഭായ് ബഹുത് തും ബഡിയാ ഖേൽതേ ഹോ ഭായ്, ബിഗ് ബാൻ. ഓ, മേരാ ബുയാ സ്ട്രീം ദേഖ്നേ കി എന്റെ മോനെ, ഉമറിന്റെ ബുയാ സ്ട്രീം കാണുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്നു. എനിക്ക് എന്റെ കെ ഡബ്ല്യു എം ഒക്കെ എടുത്ത് തന്നായിരുന്നല്ലോ കർത്താവേ. ശരി എന്നടാ, മലയാളം സത്യം പറഞ്ഞ മലയാളികളാണെന്നാ വിചാരിച്ച കേട്ടോ. ഹലോ 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 ഹലോ